പത്തനംതിട്ട ജില്ലയിൽ കടമ്പനാട് മണ്ണടിയിൽ കല്ലടിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ദേവീക്ഷേത്രമാണ് മണ്ണടി ദേവീക്ഷേത്രം. സ്വയംഭുവായ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കിഴക്ക് ദർശനമായാണ് ദേവി ഭക്തർക്ക് ദർശനം നൽകുന്നത്. സ്വയംഭുവായ പ്രതിഷ്ഠയിൽ മലരും പാലും പഴവുമല്ലാതെ മറ്റൊന്നും നേദിക്കാറില്ല. മണ്ണടി എന്ന ഈ ദേശത്തിൻ്റെ പേര് തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ ക്ഷേത്രം നിൽക്കുന്ന ഈ കാവിൽ പുല്ല് അരിയുവാനായി വന്ന സ്ത്രീകളിൽ ഒരുവൾ മൂർച്ച കൂട്ടുവാനായി മുന്നിൽ കണ്ടൽ ശിലയിൽ തൻ്റെ അരിവാൾ ഉരയ്ക്കവേയും ആ ശിലയിൽ നിന്നും രക്തം മാറുന്നു. ഇത് കണ്ട ഭയന്ന സ്ത്രീകൾ നാടുവാഴിയെയും കരപ്രമാണിയമാരെയും വിവരം അറിയിച്ചു. അവർ രക്തം കണ്ട സ്ഥലത്ത് മണ്ണ് വാരിയിടുവാൻ നിർദ്ദേശിക്കുകയും മണ്ണ് വാരിയടിച്ച സ്ഥലത്തിന് മണ്ണടി എന്ന പേര് വരികയും ചെയ്തു. മണ്ണടിക്കാവിലെ വെളിച്ചപ്പാടിനെ വിളിക്കുന്ന പേരാണ് കാമ്പിത്താൻ. അസാധാരണമായ ദിവ്യശക്തിയുള്ള കാമ്പിത്താൻ വഴി ദേവി ഭക്തനുമായി സംവദിക്കുന്നു എന്നാണ് വിശ്വാസം. പടിഞ്ഞാറേ കാവിൽ ഇന്നും കാമ്പിത്താൻ്റെ വാളും ചിലമ്പും സൂക്ഷിച്ചു പോരുന്നു. ദേവിയെ അഭയം പ്രാപിക്കുന്ന ഭക്തർക്ക് തൻ്റെ പ്രതിപുരുഷനായ കാമ്പിത്താൻ വഴിയും ദേവി സർവ്വ ഐശ്വര്യങ്ങളും നൽകി വന്നു. ഇത് കേട്ടറിഞ്ഞ് നാടിൻ്റെ നാനാഭാഗത്തുമുള്ളവർ സങ്കട നിവൃത്തിക്കും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കുമായി അമ്മയെ ശരണം പ്രാപിച്ചിരുന്നു. ഇതിൽ സാധാരണക്കാർ മുതൽ നാടുവാഴികൾ വരെ ഉൾപ്പെട്ടിരുന്നു. അക്കാലത്ത് സന്താനലബ്ധിക്കായി കായംകുളം രാജാവ് മണ്ണടി ദേവിയുടെ അനുഗ്രഹം തേടി ക്ഷേത്രത്തിലെത്തുകയും സന്താനഭാഗ്യം ലഭിച്ച രാജാവ് കാമ്പിത്താൻ്റെ നിർദ്ദേശാനുസരണം ദോഷപരിഹാരാർത്ഥം ഇന്ന് കാണുന്ന ക്ഷേത്രം നിർമ്മിച്ച് ദേവിക്ക് നൽകുകയും വഴിപാടായി ഉച്ചബലി നടത്തുകയും ചെയ്തു. അതാണ് ഉച്ചബലി ഉത്സവം. ക്ഷേത്രഭരണത്തിന് കാമ്പിത്താന് രാജാവിൽ നിന്നും നിർലോഭമായ പ്രോത്സാഹനം ലഭിച്ചിരുന്നു. ഇത് ക്ഷേത്രത്തിൻ്റെയും മണ്ണടിയുടെയും അപൂർവ വളർച്ചയ്ക്ക് കാരണമായി. ദേവിയുടെ മാഹാത്മ്യവും ദിവ്യശക്തിയുമാണ് തിരുവിതാംകൂർ ദളവയായിരുന്ന പ്രഥമ സ്വാതന്ത്ര്യസമര ധീരദേശാഭിമാനി വേലുത്തമ്പിയെ മണ്ണടിയിലെത്തിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പിടികൊടുക്കാതെ ജീവത്യാഗം ചെയ്തത് മണ്ണടി ചേന്നമംഗലം മഠത്തിൽ വെച്ചാണ്. അതിനാൽ തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി ചരിത്ര സ്മാരകം എന്ന നിലയിലും മണ്ണടി ക്ഷേത്രം ശ്രദ്ധേയമാണ്. മണ്ണടിയിൽ പ്രസിദ്ധമായ വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു. ഈ മ്യൂസിയത്തിന് സമീപമുള്ള കല്ലടയാറ്റിൽ നിന്നും മണൽ വാരുന്നവർക്ക് ലഭിച്ച 500-ലധികം വർഷം പഴക്കമുള്ള ബുദ്ധപ്രതിമ സൂക്ഷിച്ചിരിക്കുന്നു. ഇത് മ്യൂസിയത്തിൻ്റെ പ്രധാന ആകർഷണമാണ്. മേൽക്കൂരയില്ലാത്ത അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മണ്ണടി ദേവീക്ഷേത്രം. അരിവെച്ച് നിവേദ്യമില്ല. വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്ന ഇവിടെയും ഒരു നേരത്തെ പൂജ മാത്രമേ ഉള്ളൂ. ഭക്തജന സഹസ്രങ്ങളുടെ പരദേവതയും ഇഷ്ടവരദായിനിയുമായ മണ്ണടിയമ്മ സ്വയംഭുവാണ്. ദേവിയുടെ പ്രധാന ഉത്സവമായ ഉച്ചബലി ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. മണ്ണടി ഭഗവതിയുടെ സാന്നിധ്യമുള്ള 4 ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. പഴയകാവ്, പുതിയകാവ്, മൊടിപ്പുര, തൃക്കൊടി ദേവീക്ഷേത്രം എന്നിവയാണ്. ദേവി പ്രസാദത്തിന് വേണ്ടി നാട്ടുരാജാക്കന്മാരും പ്രഭുക്കന്മാരും നടക്കിവച്ച സ്വർണവും വിലപിടിപ്പുള്ള രത്നക്കല്ലുകളും ഉപയോഗിച്ച് കാമ്പിത്താൻ പണിയിച്ച് കാമ്പിത്താൻ തന്നെ മന്ത്രദീക്ഷ നടത്തിയ സ്വർണ്ണ കൊടിമരം മണ്ണടി തൃക്കൊടി ദേവീക്ഷേത്രത്തിൽ ഇന്നും സംരക്ഷിച്ചു വരുന്നു. ഉച്ചബലി ദിവസം മാത്രമേ ഭക്തജനങ്ങൾക്ക് ഇത് ദർശിക്കാനാകൂ. കർക്കിടക മാസത്തെ കറുത്ത വാവന്
ക്ഷേത്രക്കടവിൽ പിതൃക്കളുടെ പ്രീതിക്കായി ബലിതർപ്പണം നടത്തുന്നു. ക്ഷേത്രക്കടവിലെ സ്നാനഘട്ടവും കാമ്പിത്താൻ നിർമ്മിച്ച അതിപുരാതനവും വിശിഷ്ടവുമായ കൽമണ്ഡപം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കാമ്പിത്താൻ, ഇലഞ്ഞമ്പുട്ടി ലക്ഷിയമ്മ, നാഗരാജാവ്, നാഗയക്ഷി, കുഞ്ഞുനങ്ങേലി, ചന്ദനമൂട്ടിൽ അർഗൊല, ഗണപതി എന്നിവരാണ് പ്രധാന ഉപദേവതകൾ. മണ്ണടിയമ്മയുടെ പ്രധാന ഉത്സവമായ ഉച്ചബലി കുംഭമാസം 1-ാം തീയതി ജ്യോതിശാസ്ത്ര വിധിപ്രകാരം ഗണിച്ചെടുക്കുന്ന തീയതിയിൽ നടത്തപ്പെടുന്നു. പ്രധാന ഉത്സവമായ ഉച്ചബലി ദിവസം ധാരിക നിഗ്രഹത്തിനായി ഭൂതഗണങ്ങളുടെ അകമ്പടിയോടെ പേച്ചുകളത്തിലേക്ക് എഴുന്നള്ളുന്ന ദേവി വേതാളക്കല്ലിൽ താളം ചവിട്ടി ശക്തി സ്വരൂപിണിയായി ധാരിക നിഗ്രഹം നടത്തുന്നു. തുടർന്ന് ഭൂതഗണങ്ങൾക്കും ഭക്തജനങ്ങൾക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ദേശാതിർത്തിയിൽ കൂടി സഞ്ചരിച്ച് തിരുമുടി മണ്ണടി മുടിപ്പുരയിൽ എത്തുന്നതോടുകൂടി ഉത്സവത്തിന് സമാപനമാകുന്നു.